അസ്സലാമു അലൈക്കും. അപ്പോൾ ദാ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ പിസ്സ ഉണ്ടോ? വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ളതെന്നാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതാ ഒരു പാത്രത്തിൽ മാറ്റിയാണ് പിസ്സ. അപ്പോൾ നമുക്ക് ഇന്ന് അസ്സലാമു അലൈക്കും, ഞാൻ ഷാഫി. അപ്പം ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ചിക്കൻ പിസ്സ ഉണ്ടോ? അപ്പോൾ അതിന് ചിക്കൻ പിസ്സയ്ക്ക് നമ്മളിത് ആദ്യം ഉള്ളതാ ഒരു 150 ഗ്രാം കോഴി എല്ലാത്തത് നമ്മളിത് അതേപോലെ കേക്ക് വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി ഓരോ ഇഞ്ച് കനത്തിൽ മുറിച്ച് വെച്ചതാണിത്. അപ്പോൾ അതാദ്യം നമുക്ക് എന്ത് ചെയ്യണം, കോഴി ഒന്ന് മസാല ഇട്ടി ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ മസാല അങ്ങനെ ഇതുണ്ടാക്കാന്നുള്ള നമ്മൾ നോക്കാം. നമുക്കിതിക്ക് ആവശ്യമായ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂണ് റെഡ് ചില്ലി പൗഡറും അതേപോലെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിതാ മസാലകളൊക്കെ ഉപയോഗിച്ച് നല്ലോ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള റൗണ്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെറിയ പണിയുണ്ട്, നമുക്ക് പിസ്സകളെ മാവ് റെഡി ആക്കണം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ ഒരു 200 ഗ്രാമിനടുത്ത് സാധാ വെള്ളം എടുത്തുകൊണ്ടത്, നിങ്ങൾക്ക് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം എടുക്കാം. ചൂടുവെള്ളമാകുമ്പോൾ ഏറ്റവും ചെറിയ ചൂടിലുള്ള വെള്ളം എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെ ഇത് നശിച്ചു പോവും. അപ്പോൾ എന്താ ചെയ്യുക, എപ്പോഴും ഈസ്റ്റ് ഇടുമ്പോഴും ഒന്നും നോക്കി സാധാ വെള്ളത്തിലിടുക, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ചൂടുവെള്ളത്തിലിടുക. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു കൊപ്പ് നമ്മളൊരു 200 ഗ്രാം മൈദ കൊണ്ടാണ് നമ്മളിന്ന് പിസ്സൻ്റെ മാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്കുള്ള നമ്മളിതാ ഈസ്റ്റ് ഇട്ടെടുത്തുണ്ട് ആവശ്യമുള്ള കുറച്ച് ഉപ്പ്, ഒരു പൊടിപ്പ്, ആവശ്യത്തിനുള്ള ഷുഗറ് നല്ലവരെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈസ്റ്റ് പൊന്തിൻ്റെ ശേഷം നമുക്ക് മാവ് കുഴക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഈസ്റ്റ് കൂടെ നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനുള്ള മാവ് റെഡി ആക്കണേ. അപ്പോൾ അവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പിസ്സ ഉണ്ടാക്കണേ. അപ്പോൾ അതിക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതാ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിലുള്ള ഈസ്റ്റ് ഒഴിച്ചതിൻ്റെ ശേഷം വെള്ളം ഏറണ്ട, പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. കുഴച്ചിടുന്നതിൻ്റെ ശേഷം വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം കുഴച്ചെടുക്കുക. നല്ല ഒന്ന് മിക്സാക്കിയതിന് ശേഷം കയ്യോ നല്ല കൈ വെച്ച് കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ മാവ് ഇവിടെ നല്ലോണം കുഴച്ചിട്ടുണ്ട്. ചെറിയൊരു ബോളാണ്, പിസ്സക്ക് വലുപ്പത്തിലുള്ള ഏകദേശം നമ്മളെ വലിയ ചപ്പാത്തിയൊക്കെ ഉണ്ടാവില്ല ആ വലുപ്പത്തിലുള്ള പാവയ്ക്കരുത്. അപ്പോൾ നമ്മൾ ആ ഒരു ലൂസിൽ കുഴച്ചാൽ മതി. കണ്ടിട്ട് ഞങ്ങൾ ലൂസ് ഇതിൻ്റെ ചപ്പാത്തി കുഴക്കണം, അതായത് ലൂസ് കുഴക്കുക. അപ്പം ഇനി ഇതിലിട്ട് കുഴക്കാൻ കഴിഞ്ഞെങ്കിൽ കയ്യിലിട്ട് കാണും ഇങ്ങനെ ഇതാക്കിയ പോലെ ഇതാക്കിയാൽ തന്നെ നല്ലോന്ന് ഇതാക്കിയാൽ കുഴച്ചാൽ നല്ലോ സ്മൂത്ത് ആവും. അപ്പം ഇനി എന്താ ചെയ്യുക, കുറച്ച് ഓയിൽ എത്തിക്കാണ്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇവിടെ വെക്കുക. അപ്പോൾ നമുക്ക് മാവും ചെറുത് പൊന്തി തരും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഇതിന് മുമ്പ് മസാല വെച്ചിട്ട് ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. നമ്മളെ പിസ്സക്കുള്ള ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയ ചെറിയ പീസാണ്, വെന്തിട്ടും അത് സാധാ വേല് വേവിച്ചെടുക്കുക. എണ്ണയിൽ മുക്കിയെടുത്ത് പൊരിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് സാധാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇട്ടുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് നമ്മളെ മീനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ മാറി അങ്ങനെയും പൊരിച്ചെടുക്കട്ടോ, നിങ്ങൾ ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് കൊണ്ടിട്ടിക്കണം. നമ്മൾ ഏകദേശം ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചിക്കനെ ഇന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് അതേപോലെയാണ് ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ പീസാക്കിയിട്ട് നമുക്ക് പിസ്സിൻ്റെ നമ്മളെ പാമ്പിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പിസ്സ റെഡി ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഗ്യാസുമല കേട്ടോ, ഓവനിലൊന്നല്ല. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് മൈദ ഇട്ടാണ്. അപ്പം മാവ് ഇതാ ഒന്ന് നമ്മളിതാ ലോട്ട് കരച്ചു കൊടുക്കണം. അതേപോലെ നമ്മൾ എല്ലാ പാത്രക്കും ഇതേപോലെ ഒന്ന് ആക്കി വെച്ചിരിക്കണം. ഈ സൈഡക്ക ദമ്മായിട്ട് നിൽക്കുക, എല്ലായിടത്തും ഒരേ കാൻ കട്ടിയും കനം വേണം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കൈകൊണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇനി നമ്മളിതിലേക്കുള്ള
മെയിന് സാധനമായ നമ്മളെ പിസ്സ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിസ്സ ആഡ് ചെയ്യുന്ന ശേഷം നമ്മളിപ്പോൾ നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ പിസ്സ സോസൊക്കെ നമ്മൾ നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സോസ് കുറക്കണമെങ്കിൽ കുറക്കുക, കൂട്ടണമെങ്കിൽ കൂട്ടുക. അപ്പോൾ നമ്മൾ സോസിൻ്റെ വീഡിയോ മാത്രം വേറെ ഇടുന്നതായിരിക്കും. ഇത് സോസ് ഇതിനായിട്ട് ഉണ്ടാക്കിയതാണ്. കുറച്ച് മൊസറില്ല ചീസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ മേലെ ഇതാ കുറച്ച് മൊസറില്ല ചീസ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ മേലെ നമ്മൾ മുമ്പെടുത്ത് വെച്ച നമ്മളെ ചിക്കന് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിക്കന് ഇതേപോലെ ചെറിയ പീസാക്കി അങ്ങനെ ആക്കുക, നിങ്ങളെ ഇഷ്ടമാണ്. നമ്മളെ ചിക്കനൊക്കെ ഇതേപോലെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ മേലെതാ നമ്മളെ KFC ചിക്കന് ഇതേപോലെ ഇതാ KFC മുളക് സോറി അവിടെ ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതാ ഇനി കുറച്ച് നമ്മളെ വലിയുള്ളി അതൊക്കെ നിങ്ങൾ വെച്ചിട്ടിട്ട് കൊടുത്താൽ മതി. ഉള്ളികളൊക്കെ അവിടെ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് സൈത്തൂൻ കായ് നമ്മൾക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലോക്ക്ഡൗൺ ആകുമ്പോൾ അതൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. നമ്മൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വെച്ചെടുത്തോളി. അപ്പോൾ ഇതാ ഇത് അതേപോലെ ചെറിയ ചെറിയ ഒരു 5-6 പീസ് ടൊമാറ്റോൻ്റെ പീസും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മേലെ നമ്മൾ എന്താ കുറച്ചും കൂടി നമ്മളെ മൊസറില്ല ചീസ് ഇതേപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇല്ലാത്തടത്തൊക്കെ ഒന്ന് മൊസറില്ല ചീസ് ഇതേപോലെ ആക്കി കൊടുക്കുക. ഹലോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഗ്യാസ് മേലായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മളിതേപോലെ കനലുള്ള നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ദോശൻ്റെ ചട്ടി, അപ്പോൾ അതൊന്ന് 10 മിനിറ്റ് മുമ്പേ ചൂടാക്കി വെച്ചതാണ്. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പാത്രം വെക്കാൻ വേണ്ടി പോണത്. ഇത് ഏകദേശം ഒരു ചെറിയ ചൂടിൽ കിടന്ന് ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാം വെന്തും കൊണ്ടും ഇല്ലാന്നുണ്ട്. അതിൻ്റെ മേലെ ഭാഗം കൂടി വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഒരു പാത്രം ചൂടാക്കിയിട്ട് മേലെ ചെയ്യണൊരു പരിപാടിയുണ്ട്. അതും കൂടി നമുക്ക് ഈ മേലെ ഭാഗം വേണത് എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ തീയാക്കിയൊക്കെ ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കിത് ഉപയോഗിച്ചെടുക്കാം. അതാ നമ്മൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ പിസ്സ എങ്ങനെ ഉണ്ട് നോക്കാം, റെഡി ആയിക്കണം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളെ ഇതിൻ്റെ മേലുള്ള നമ്മളെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടി എന്താ പാട് നമ്മൾ നോക്കുക. നമ്മൾ തീയ ഏറ്റവും ചെയ്യ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊന്ന് അത് ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഏകദേശമൊക്കെ വന്നു കണ്ടോ, എന്തെങ്കിലും ഒരു സാധനം വെച്ചുകൊണ്ട് നമ്മൾ നോക്കിയത്. നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ അതിൻ്റെ ഇതാക്കിയത്. ഓ, ഏകദേശമൊക്കെ വേവായിക്കണേ. 25 മിനിറ്റ് ആ ഉണ്ട്. ഇത് അടി നോക്കിയാണെങ്കിൽ ഇടയ്ക്ക് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മേലെ ഭാഗം ഒന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഇതൊന്ന് മാറ്റിയിട്ട് നമ്മൾ ദോശയിട്ട് ഒന്ന് കൂടി ചൂടാക്കി ഇത് ഒരു പാത്ത് മാറ്റി വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം സ്റ്റീൽ പാത്രം എടുത്തിട്ട് ഇതേപോലെ തന്നെ മേലക്കണ് വെക്കുകയാണ്. സ്റ്റീൽ പാത്രം എടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ നല്ല ചൂടായി കിടക്കുന്ന നമ്മൾ ഈ ദോശയായിട്ട് ഇതാ ഒരു 5 മിനിറ്റ് ഇതേപോലെ ഇതിൻ്റെ മേലക്കണ്ട് വെക്കുക. പ്ലാസ്റ്റിക്കിനൊന്നും വെക്കരുത് കേട്ടോ, പാത്രം സ്റ്റീലിൻ്റെ പാത്രം തന്നെ വെക്കുക. നല്ല ചൂടായി കിടക്കണ നമ്മളെ ഇതാണ്. ഒരു 5 മിനിറ്റ് വെച്ചാലെന്താവും, നമ്മളെ മേലെ ഭാഗം ഈ നമ്മളെ KFC മുളകും നമ്മളെ വെള്ളഞ്ഞ സാധനം എന്തെങ്കിലും വേണ്ടി അതും വെന്ത് കിട്ടിക്കോളും. ഓക്കെ. ഒരു ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ തീയൊക്കെ ഓഫാക്കി നമ്മളെ മേലെ വെച്ച സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്, പിസ്സ, ഹോം മെയ്ഡ് ചിക്കൻ പിസ്സ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ പിസ്സ ഉണ്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ളതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതാ പാത്രത്തിലും മാറ്റാണ് പിസ്സ. അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ഒരേ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. റെഡി പൊടി
ചിക്കൻ പിസ്സ. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കിക്കണ്ട പിസ്സയാണ്. അപ്പൊ പിസ്സ നമ്മള് കട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ ഉണ്ട് നോക്ക്, നമ്മളെ കട്ട് ചെയ്ത് വെച്ചതാണ് ആദ്യം തന്നെ. അപ്പൊ നമ്മൾ കൂടി കട്ട് ചെയ്യാണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ട് നോക്ക്, നമ്മളെ പിസ്സ, ഹോം മെയ്ഡ് പിസ്സ. മാഷാല്ലാ മാഷാല്ലാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.